നമസ്കാരം. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ 80കളുടെ അവസാനവും 90കളുടെ ആദ്യവുമായി തകർന്നടിഞ്ഞുവെന്നും കേരളത്തിലൊഴികെ അത് നാമാവശേഷമായി എന്നുമൊക്കെയാണ് നമ്മൾ വായിച്ചത്. പിന്നെ വടക്കൻ കൊറിയയിലെ ഏകാധിപത്യ ഭരണത്തെ പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കാൻ ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വരെ മടിയായിരുന്നു. കിം ജോങ് ഉന്നിന്റെ പാർട്ടി, പിന്നെ ചൈന, അത് മറ്റൊരു മുതലാളിത്ത ശക്തിയായി മാറുകയായിരുന്നു. അങ്ങനെ നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് സന്തോഷ വാർത്ത. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ബ്രിട്ടനിലും അയർലൻഡിലുമൊക്കെ ഘടകമുണ്ടത്രേ. നമ്മുടെ ബഹുമാനീയനായ നിലമ്പൂർ MLA തന്റെ ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. വെറുതെ അറിയിച്ചതല്ല, സമകാലീന മാധ്യമ പ്രവർത്തനവും സോഷ്യൽ മീഡിയ പ്രതിരോധവും എന്ന വിഷയത്തിൽ സംസാരിക്കുന്നത് PV അൻവർ ആണത്രേ. വിഷയം എന്താണ്? സോഷ്യൽ മീഡിയ പ്രതിരോധം. എന്നുവച്ചാൽ സാമൂഹ്യ തിന്മകളെ സോഷ്യൽ മീഡിയയെ കൊണ്ട് പ്രതിരോധിക്കുകയാണോ, അതോ സോഷ്യൽ മീഡിയയിലെ തിന്മകളെ ഇക്ക സ്റ്റൈലിൽ പ്രതിരോധിക്കുകയാണോ? ഏതായാലും നമുക്ക് ശനിയാഴ്ച രാത്രി 9:30 വരെ കാത്തിരിക്കാം. CPMന് അയർലൻഡിൽ ഘടകമുണ്ടെന്നത് ഒരു സന്തോഷ വാർത്തയാണ്. പണ്ട് CPI ഉണ്ടാക്കാൻ പേരാലോചിച്ചപ്പോൾ ആരോ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പറഞ്ഞിരുന്നു അത്രേ. അപ്പോൾ അവിടുത്തെ വലിയ നേതാക്കൾ പറഞ്ഞത്രേ അത് ശരിയാവില്ല, നമ്മൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, അതായത് ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ആഗോള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതായത് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യൻ ഘടകമാണ്, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. പിന്നെ അവർ പിളർന്നാണ് CPIയും CPIMഉം ഉണ്ടാകുന്നത്. EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ EM എന്നും VS അച്യുതാനന്ദനെ VS എന്നും S രാമചന്ദ്രൻ പിള്ളയെ SRP എന്നും ചുരുക്കി വിളിക്കുന്നത് പോലെ CPIMനെ പത്രക്കാരും നാട്ടുകാരും CPM എന്നും വിളിച്ചുവെന്ന് മാത്രം. ഏതായാലും ലണ്ടനിലെ നമ്മുടെ ഘടകത്തിന്റെ പേര് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ബ്രിട്ടൻ ആൻഡ് അയർലൻഡ് അറ്റ് CPIM AIC. ഏതായാലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോവിയറ്റ് യൂണിയനിലും കിഴക്കൻ ജർമ്മനിയിലും പോളണ്ടിലും ഹംഗറിയിലും ചെക്കോസ്ലോവാക്കിയയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തകർന്ന് മണ്ണടിഞ്ഞപ്പോൾ ആഗോള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ പിണറായി വിജയന്റെ പാർട്ടി മുന്നോട്ട് വന്നിരിക്കുന്നു. അതിന്റെ സംഘടനാ ചുമതല സഖാവ് PV അൻവറിനാണത്രേ. അദ്ദേഹമാണ് സെമിനാറിൽ സംസാരിക്കുന്നത്. നല്ല ലക്ഷണം, ശുഭസൂചന. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശോഷിക്കുകയാണെങ്കിലും ആഗോളതലത്തിൽ നാം കമ്മ്യൂണിസ്റ്റ് സംഘാടനം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ത്യക്കാർ അതായത് കേരളീയർ കൂടുതലുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് യൂണിറ്റ് തുടങ്ങാം. ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ, ഇറാഖ്, UAE, സൗദി അറേബ്യ, ഷാർജ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലും ശ്രീലങ്ക, ഇന്തോനേഷ്യ, മ്യാൻമർ, സിംഗപ്പൂർ, ഫിലിപ്പൈൻസ്, കബോഡിയ, തായ്ലൻഡ് തുടങ്ങിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ജർമ്മനി, ഹംഗറി, ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലും കാനഡ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലുമൊക്കെ നമുക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് അസോസിയേഷൻ തുടങ്ങാം. പിന്നെ ഏതോ ഒരു ഫെബിൻ ജോസ് മുല്ലശ്ശേരി അൻവറിക്കയോട് ഇങ്ങനെ പറഞ്ഞത്രേ. പൂട്ടിക്കണമിക്ക BBC, ഗാർഡിയനുമൊക്കെ പൂട്ടിക്കണം. എന്നിട്ട് നമുക്ക് കൈരളി ദേശാഭിമാനി അവിടെ തുടങ്ങണം. ഇക്ക പൂട്ടിച്ച മറുനാടൻ പക്ഷെ ഇപ്പോഴും പൂട്ടുപൊളിച്ച് വീഡിയോ ഇറക്കുന്നുണ്ട്. ഇതൊന്നും അത്ര കാര്യമാക്കേണ്ട അൻവറിക്ക. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ MalayaliNewsLive.com സബ്സ്ക്രൈബ് ചെയ്യുക.